എന്തായാലും ദേവേജിന്റെ അടുത്ത് നിന്ന് ദേവൂട്ടി അകറ്റാൻ ഇനി അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാവില്ല. ദേവേജി ആവശ്യപ്പെട്ടിട്ടല്ലോ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് ദേവേജി അമ്മയെന്ന് വിളിപ്പിക്കുന്ന അവളുടെ ഡാഡിയുടെയും രാജേഷിന്റെ പിച്ചയുടെ മുമ്പിൽ ചെന്ന് അപ്പൊ വിളിച്ചു പറഞ്ഞത്. ഇനിയും ദേവൂട്ടിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാ ഇതൊക്കെ ഞാൻ തന്നെ ചോദിക്കും അവളോട്. ഇതിനെക്കുറിച്ചൊന്നും അപ്പനോട് ചോദിക്കാനോ പറയാനോ പോണ്ട. അതൊക്കെ ഈ കുടുംബത്തിന്റെ സമാധാനം കൂടുതൽ വഷളാക്കാനും ഉപകരിക്കും. ഇല്ല, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ദേവേജി ഇങ്ങനെ ഒന്നും കുടിക്കാതെയും കഴിക്കാതെയും ഇരുന്നാലേ എനിക്ക് അവളോട് ചോദിക്കേണ്ടി വരും. പിന്നെ മോളെ ഡിസ്ചാർജ് ചെയ്തു വരുമ്പോ മോളെ കാണാൻ വെപ്രാളം പിടിച്ച് ഓടി ചെല്ലൊന്നും വേണ്ട. അപ്പൊ തന്നെ ദേവിച്ച് വിളിക്കും. അപ്പൊ ചെന്ന് ദൈവമോളെ കണ്ടാ മതി. ദേവട്ടിക്ക് എങ്ങനെയുണ്ടപ്പോ? കുഴപ്പമൊന്നുമില്ല, ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. വെളുക്കാറായപ്പോഴും മോളെന്ന് ഉറങ്ങിയത്. നിന്റെ മുഖത്തും നല്ല ഉറക്കക്ഷയുണ്ട്. ഇന്നലെ രാത്രി ഒരുപാട് കണ്ടിട്ടില്ല. എന്തായാലും മൂക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് എന്നെ വലിയ ആശ്വാസം. ഇച്ചില്ല മൂക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്തൊക്കെയാ അപ്പൊ പറയുന്നത്? പഴയതുപോലെ വീണ്ടും ദൈവത്തെ ദൈവത്തോട് എടുക്കാൻ ശ്രമിക്കരുത്.
ഞാൻ ദേവിയോടുള്ള ഇഷ്ടക്കേടുണ്ടോ? എന്റെ ഈഗോ കൊണ്ടൊന്നും പറയുന്നല്ല. എന്റെ പേടിയുണ്ടോ? എന്റെ മോൾ എന്നെ തകർന്നു പോകുന്നുള്ള പേടിയുണ്ടോ? എന്റെ പേടിയുടെ ഫീലിംഗ് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ദേവിയുടെ കുഞ്ഞിനെ 10 മാസം ചുമന്ന് മുമ്പ് അറിഞ്ഞ് പ്രസവിച്ച അനുഭവം ഉണ്ടാവണം. അതുകൊണ്ട് ദേവിയുടെ തീനി ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ മാറിക്കൊടുത്ത് മോളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത്. പ്ലീസ്, ഇതൊരു അപേക്ഷ. ആ നരകത്തിൽ രക്ഷപ്പെടാനുള്ള അവസരമാണിത്. നീ പ്രസവിക്കുന്ന കുഞ്ഞിനും തൊടാൻ പോയിട്ട് ഇവരുടെ നോട്ടം പോലും പെടാൻ അനുവദിക്കരുത്. ഈ ജന്മം അങ്ങനെ ദേവിയുടെ അമ്മയെന്ന് വിളിക്കാൻ കുഞ്ഞുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു നിന്നെ സംരക്ഷിക്കേണ്ട, സമ്മതിക്കില്ല ഞാൻ. ഞങ്ങളുടെ ദേവിയുടെ ഒരു കുഞ്ഞു അമ്മയെന്ന് വിളിക്കും. എന്റെ കുഞ്ഞു വിളിക്കും. ഞാൻ പ്രസവിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു വിളിക്കും. ഇതൊക്കെ ബാഗിലെടുത്ത് വെക്കുന്ന എന്തിനാ മമ്മി? എന്തിനാണോ? നമ്മൾ ഈ വീട്ടിൽ നിന്ന് നിന്റെ മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് പോകാൻ പോവാ. അത് മമ്മിയുടെ വീടല്ലേ? ഇതല്ലേ എന്റെ വീട്. ആ വീട്ടില് വേണമെങ്കിൽ മമ്മി വെക്കാം. ഇതെന്റെ ഡാഡിയുടെ വീടാ, ഇതാ എന്റെ വീട്. ഈ വീട്ടിലേക്ക് പ്രളയം വരാൻ പോവാ. പ്രളയോ? എന്നുവെച്ചാ എന്താ മമ്മി? എന്നുവെച്ചാലേ വെള്ളപ്പൊക്കം. വെള്ളം പൊങ്ങി എല്ലാവരും ഒഴുക്കിലെപ്പെട്ട് പല വഴിക്ക് പിരിഞ്ഞു പോകും. ഇവിടെ നിന്നോ നമ്മൾ അതിൽ പെട്ടു കൊണ്ടേ. അതിൽ പെടും മുമ്പേ നമുക്ക് ഇവിടെ രക്ഷപ്പെടണം. അതിനുവേണ്ടി മമ്മി ഇതൊക്കെ എടുത്ത് ഡാഡി വയ്ക്കുന്നത്. നമുക്ക് പോകണം മമ്മി, ഡാഡി വരട്ടെ. നമ്മൾ പോയി കഴിയുമ്പോ ഡാഡി വന്നോളൂ മോളെ. ഇതെന്താ ബാഗ് ഒക്കെ ആയിട്ട് ബോട്ടി മുട്ടി എങ്ങോട്ടാ? ഇനി ഇവിടെ നിന്നാ ഞാൻ എന്റെ മോളെ തെരുവിലേക്ക് ഇറങ്ങി വരും. അതിനു മുമ്പ് എനിക്ക് രക്ഷപ്പെടണം. എന്തൊക്കെയാ നീ പറയുന്നത്? നീ ഇവിടെ എങ്ങോട്ട് പോകുന്നു? എന്റെ വീട്ടിലേക്ക്. അമരാവതിയിലേക്കോ? അതെ, എന്റെ വീടെന്ന് പറയാൻ എനിക്കതല്ലേ ഉള്ളൂ. പക്ഷേ ഇതിന് ഹരിയട്ട് സമ്മതിക്കും തോന്നുന്നുണ്ടോ? നീ ഹരിയട്ടനും ഇനി ഒരിക്കലും അമരാവതിയുടെ പടി ചവിട്ടില്ലെന്ന് പറഞ്ഞില്ലേ അവിടെ അവസാനമായിട്ട് ഇറങ്ങി പോകുന്നത്? ഹരിയട്ടനാണെങ്കിൽ നിന്റെ ഡാഡി മരിച്ചു എന്നറിയിച്ച് വന്നാ പോലും ആ മുഖം കാണാൻ അങ്ങോട്ട് ചെല്ലില്ലാന്ന് അറിയിച്ചിട്ടാ പോന്നില്ലേ നീ തന്നെ പറഞ്ഞത്? ആ വാക്ക് ഞാൻ പാലിച്ചു. പക്ഷെ ഹരിയിലൂടെ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി.